നമസ്കാരം. നിളയേറെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മേലെപ്പട്ടാമ്പി പാലക്കാട് റോഡിലായി താൽക്കാലികമായി കണ്ടെത്തിയ സ്ഥലത്താണ് ഫയർ സ്റ്റേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഫയർ സ്റ്റേഷനുകളുടെ പ്രവർത്തനം കൂടുതൽ സജ്ജമാക്കാൻ ഒട്ടേറെ ഉപകരണങ്ങൾ ഇതിനകം നൽകിക്കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പുതുതായി ആരംഭിക്കുന്ന 4 ഫയർ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പട്ടാമ്പിയിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോസൻ എംഎൽഎ അധ്യക്ഷനായി, നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ 12 ജീവനക്കാരും ഒരു സീപ്പറുമാണ് പട്ടാമ്പി സ്റ്റേഷനിൽ ഉണ്ടാവുക. സ്റ്റേഷൻ ഓഫീസർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ, 2 സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർമാർ, 6 ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർമാർ, 2 ഡ്രൈവർമാർ എന്നിങ്ങനെയാണ് ഫയർ സ്റ്റേഷനിൽ ജീവനക്കാരുടെ കണക്ക്. നമ്മുടെ സംസ്ഥാനത്തിന് പലതരം ദുരന്തങ്ങൾ നേരിടേണ്ടി വന്ന അനുഭവവും മറ്റെന്തിനേക്കാളും വലുതാണ് ജീവന്റെ സംരക്ഷണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പുതിയ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകൾ ആരംഭിക്കുന്നത്. എല്ലാ ദുരന്ത മുഖത്തും ആദ്യം എത്തിപ്പെടുന്നത് ഫയർഫോഴ്സാണ്. അതേപോലെ തന്നെ മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം വി ടി ബലറാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.30 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ലാബുകളടക്കം 12 ക്ലാസ് മുറികളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഹൈസ്കൂൾ വിഭാഗത്തിനായി 3 ക്ലാസ് മുറികളും നിർമ്മിച്ചിട്ടുണ്ട്. സ്കൂളിനായി കമനീയമായ പ്രവേശന കവാടവും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുക്കുട്ടി എടത്തോൾ അധ്യക്ഷനായി, സ്കൂൾ പ്രിൻസിപ്പൾ ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പത്തിൽ അലി, പ്രിയ രാജൻ, പി വി മുഹമ്മദ് അലി, പി എം മോഹൻദാസ്, ഷംസുദ്ദീൻ കോടനാട്, ഹനീഫ ചോലയ്ക്കൽ, ഇ രാജേഷ്, കെ അപ്പുണ്ണി, വി ടി വിഷ്ണു എന്നിവർ പങ്കെടുത്തു. സ്കൂൾ അധ്യാപകൻ ജയദേവൻ മാസ്റ്റർ നന്ദി പറഞ്ഞു. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 2 ഘട്ടങ്ങളിലായി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 2.5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഹയർ സെക്കൻഡറിക്ക് സ്വന്തമായിട്ടുള്ളൊരു ബ്ലോക്കും അതോടൊപ്പം ഹൈസ്കൂൾ വിഭാഗത്തിന് അഡീഷണൽ ക്ലാസ് മുറികളും അതോടൊപ്പം ഗേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെട്ടു. കുട്ടികളുടെയൊക്കെ സാന്നിധ്യത്തിൽ വിപുലമായിട്ടുള്ള ഒരു ഉദ്ഘാടനമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ക്ലാസ്സുകൾ ആ നിലയ്ക്ക് നടക്കാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു പരിമിതി നമുക്ക് മുമ്പിലുണ്ട്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ ആഹ്വാന പ്രകാരം കേരള വികസനത്തിന്റെ സഞ്ചാര വഴികൾ എന്ന പേരിൽ ജനകീയ വികസന വിജ്ഞാന സദസ് നടത്തി. നാഗലശ്ശേരി പഞ്ചായത്ത് നേതൃസമിതിയുടെയും കൂറ്റനാട് ജനകീയ വായനശാലയുടെയും ആഭിമുഖ്യത്തിലാണ് സദസ് സംഘടിപ്പിച്ചത്. കേരള വികസനത്തിന്റെ ചരിത്രവഴി, നവകേരളത്തിനായി ജനകീയ ആസൂത്രണം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാന സദസ് നടന്നു. നാഗലശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി മുൻ പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് എ വി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. വി പി ഐദ്രു മാസ്റ്റർ, എം ബി രാജൻ, ഷാഹിദ റിയാസ്, ടി അബ്ദുൽ കരീം, കെ വി പ്രകാശൻ, പി വി കുട്ടിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. 1947 അപ്പോൾ നിങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ബോംബെ പ്ലാനിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലെ അക്കാലത്തെ വലിയ മുതലാളിമാർ, ഇന്ന് അംബാനിയും അദാനിയൊന്നുമില്ല, ഇന്ന് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വരെ വിരാട് കോഹ്ലി ഇല്ലെങ്കിലും അദാനിയും അംബാനിയും ഉണ്ടാവും. അങ്ങനത്തെ ഒരു കാലമാണ് അന്ന്. പക്ഷെ അവരില്ല, എന്നാലും വേറെ ടാറ്റയും ഇടവേള. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹവാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00.
മെയിൽ ഐ ഡി CCTVNews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00 89 43 35 14 26 CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കോവിഡ് ബാധിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഉഷയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മരിച്ചത്. 51 വയസ്സായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. 10 ദിവസം മുൻപാണ് ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. അഗതിയൂർ തറമേൽ വീട്ടിൽ വിജിലൻസ് SI ടി കെ ബാലനാണ് ഭർത്താവ്. CPM ജില്ലാ കമ്മിറ്റി അംഗം ടി കെ വാസുവിന്റെ സഹോദര ഭാര്യയാണ്. സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്നു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ നാഗലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൂറ്റനാട് പെട്രോൾ പമ്പിന് മുമ്പിൽ സംഘടിപ്പിച്ച ഉപരോധ സമരം മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. VT ബൽറാം MLA മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി AK ഷാനിബ്, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് തമ്പി കൊള്ളനൂർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KPM ഷെരീഫ്, ബ്ലോക്ക് സെക്രട്ടറി KB സുധീർ, വാർഡ് മെമ്പർ പ്രിയ സുരേഷ്, ഒ വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നവമാധ്യമ കാഴ്ച. പ്രായം ചിലർക്ക് നമ്പർ മാത്രമാണ്. പ്രായമായെന്ന് മറ്റുള്ളവർ പറയുമ്പോഴും അത് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചിട്ടില്ലെന്ന് കരുതുന്നവർക്ക് മാത്രമാണ് ഊർജ്ജസ്വലതയോടെ ഓരോ പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മനസ്സിന്റെ കരുത്തും ആരോഗ്യവുമാണ് ഏതു പ്രായത്തെയും പിന്നിലാക്കുന്നതെന്ന് തെളിയിക്കുകയാണ് ഇവിടെ ബാബു മരത്തം കോട് നൽകിയ ദൃശ്യത്തിലേക്ക്. അതൊക്കെ ആ സണ്ണി ചേട്ടനെ സമ്മതിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പ്ലാവിന്റെ മുകളിൽ നിൽക്കുക. ഈ പ്രായത്തിൽ എന്നാ ഒരു ഇതാ. ഇതോടെ നെളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.